أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلهின் நாதம் முழங்குனிதா அந்தகாரத்தில் நின்னும் வெளிச்சத்திலாய். ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച ഒരു വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളോട് നിങ്ങൾ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ അസഹ്യത അനുഭവപ്പെടുന്നത് പരിശുദ്ധ ഖുർആൻ നമുക്ക് അറിയിച്ചു തരികയാണ്. وَإِذَا ذُكِرَ اللَّهُ وَحْدَهُ اشْمَأَزَّتْ قُلُوبُ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ وَإِذَا ذُكِرَ الَّذِينَ مِنْ دُونِهِ إِذَا هُمْ يَسْتَبْشِرُونَ اللَّهُ وَيَبَّتِّ مَاتْرَمْ پْرَسْتَابِكَ پَتَّالْ പരലോകത്തിൽ വിശ്വാസം ഇല്ലാത്തവരുടെ ഹൃദയങ്ങൾക്ക് അസഹ്യത അനുഭവപ്പെടുന്നതാണ്. 24,000 അമ്പിയാക്കന്മാരും ഈ അനുചിതമായ മുദ്രാവാക്യം മുഴക്കാനാണ് വന്നതെന്നും ഇത് ലോകത്ത് സ്ഥാപിക്കാനാണ് വന്നതെന്നും ആദനബി മുതൽക്കുള്ള പ്രവാചകന്മാരെ കുറിച്ചെല്ലാം പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ആരോപണമാണ്, ദുരാരോപണം. ഈ വ്യർത്ഥമായ അർത്ഥശൂന്യമായ വാചകങ്ങളൊന്നും അമ്പിയാക്കന്മാർ പഠിപ്പിക്കൂല. ഇതുകൊണ്ട് ഒരൊറ്റ നബിയും ആ ശബ്ദം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാക്യം ഒരു വേദത്തിലും ഇല്ലതാനും. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് പറയുന്ന ഒരു വാക്യം ഒരു വേദത്തിലും പഠിപ്പിച്ചിട്ടില്ല. ഒരു വേദത്തിലും അതിന് സമാനമായ ശബ്ദമില്ല. അള്ളാഹുവിന് പുറമെയുള്ളവരെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാലോ അപ്പോഴതാ അവർ സന്തുഷ്ട ചിത്തരാകുന്നു. അപ്പൊ അല്ല പറഞ്ഞേക്കണം, കുറെ ശഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർമൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ് അല്ലാക്ക ഇവിടെ ദീന് വിജയിപ്പിക്കുക. അള്ളാഹുവിനെ അബൂജാലിനെ കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ടിം എന്നാണ് ജിബ്രീലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? അബൂജാലിനെ കൊല്ല, പിന്നെ അവിടെ വധ യുദ്ധം നടത്തി എന്തിന്? ഈ ദീന് പ്രയോഗിക്കാതെ അള്ളാഹുവിന് ഒന്നുമില്ലാത്തന്റെ കയ്യൂലേ? പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കി എന്ത്? ആ അത് സുന്നിയക്ക് ബദർമൗലൂദ് കഴിക്കണം, ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം, അതിന് തന്നെയാണ് അതൊക്കെ. അല്ലെ അബൂജാലിനെ കൊല്ല, ഇക്കണ്ട സാഹബത്തിൽ എങ്ങനെ ഇറങ്ങാറാക്കണ്ട? എന്ത് ആവശ്യമല്ലേ? അള്ളാഹുവിന് പുറമെയുള്ളവരെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാലോ അപ്പോഴതാ അവർ സന്തുഷ്ട ചിത്തരാകുന്നു. എന്താണ് വെട്ടിത്തമ്മി പറയുന്നത്? ഓ അജ്മീറിൽ എല്ലാവരും ചെല്ലുന്ന വലിയൊരു സ്ഥലം, എന്നിട്ട് അവിടെ സ്ഫോടനം ഉണ്ടായപ്പോ അത് നോക്കാൻ അജ്മീറിലെ കാഗനെ കൊണ്ട് കഴിയില്ല. എന്നാൽ കാബോ അള്ളാഹുവിന്റെ വീടല്ലേ? ആ കാബത്തിൽ കുറെ ആളുകൾ കൊണ്ടുവന്ന് സ്ഫോടനം നടത്തില്ലോ? അത് നോക്കാൻ അള്ളാഹുക്കോട് കഴിഞ്ഞില്ലേ? പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരാണ് ഞാൻ അഭിപ്രായം കൊടുക്കുകയും അങ്ങനൊരു ഒലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ ഒലി എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് സഹായിക്കുവാൻ കഴിവ് കൊടുത്തുണ്ടെന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട ലാത്ത എന്ന മഹാനായ ഒലിയെ എന്നെ സഹായിക്കണമേ എന്ന് എനിക്ക് ഇസ്തിഗാഫ് ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല, അത് ചെയ്യൽ അനുവദനീയമാണ്. ആ വിശ്വാസപ്രകാരം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അല്ലാഹുവിന്റെ അസ്തിത്വം നിഷേധിക്കാത്ത ഈ മക്ക മുശ്രിക്കുകളോട് ലാത്തയെയും ഉസ്സയെയും മനാത്തിയെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ജനിച്ചു വളർന്ന സ്വന്തം ഭവനങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നും അറുപ്പും വെറുപ്പും പ്രകടിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള തൗഹീദിന്റെ വക്താക്കളെ പുറത്താക്കുകയാണ് ചിറുക്കിന്റെ വാഗരും നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരുമായ ഈ ഇസ്ലാമിന്റെ ശത്രുക്കളെന്ന് ചെയ്തത്. ഇനി നമുക്ക് തിരുവനന്തപുരം ഭീമാപള്ളിയിലേക്ക് ചെല്ലാം. അവിടെ ഒരു ഊരുവിലക്ക്. ചരിത്രമുള്ള വിശ്വാസ സന്നിധിയാണ് ഭീമാപള്ളി. അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥലത്തിനും ആ പേര് തന്നെ ഉണ്ടായത്. ഈയിടെ ഭീമാപള്ളി ജമാഅത്ത് കമ്മിറ്റി 150 പേരെ ഊരുവിലക്കി. അതെല്ലാം സഹിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും തൗഹീദിനു വേണ്ടി പൊരുതിയ ഉദാത്തമായ മാതൃകയാണ് പൂർവികരുടെ ചരിത്രം നമുക്ക് വരച്ചു കാണിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ നിന്ന് ഊർജവും വീര്യവും ആർജിച്ചെടുത്ത് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് വ്യക്തമായ നിലയിൽ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അക്കമിട്ട് പറയുമ്പോൾ ഇന്ന് ശിർക്കിന്റെ പരിചാരക കേന്ദ്രങ്ങൾ
അക്രമം അഴിച്ചുവിടുകയാണ്. സൂറത്തുൽ ഇംറാനിലെ 135-ാമത്തെ വചനം ഈ വിഷയകമായി കേട്ടോളൂ, ഈ വാചകം കേട്ടോളൂ. സൂറത്ത് നിസായിലെ ഒന്നില്ല സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടുന്നുണ്ട്, ഒരു കാര്യം അവരാവശ്യപ്പെട്ടതാണ് വേറൊന്നുമില്ല. നിങ്ങൾ ഇങ്ങോട്ട് പോന്നോളി, വിഷയമില്ല. സൂറത്ത് ആലി ഇംറാനിലെ 95-ാമത്തെ പ്രാർത്ഥനകൾ അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്ന തൗഹീദിന്റെ വക്താക്കളെ ഇന്ന് കയ്യേറ്റം ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം അന്വേഷിച്ചറിയാനും അറിഞ്ഞ സത്യം സ്വീകരിക്കാനും പ്രേരിപ്പിക്കേണ്ട മുസ്ലിം സമുദായത്തെ പുറകോട്ട് വലിച്ചുകൊണ്ട് അനിഷ്ടം പ്രകടിപ്പിക്കുകയാണ്, മതവേദികൾ കയ്യേറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുസ്ലിയാക്കന്മാരിരിക്കിൻ, ഇരുന്നിട്ട് സംസാരിക്കാം. ഇരിക്കോ. നാട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ മുസ്ലിയാക്കന്മാരുടെ മര്യാദ? ഒരു സ്റ്റേജിലേക്ക് കയറി വരിക, സമ്മതല്ലാതെ അനുവാദം ചോദിക്കാതെ കയറണ്ട എന്ന് പറഞ്ഞിട്ട് കയറുക, ഇരിക്കുക. നോക്കി, ഇതാണോ മര്യാദ? ജനങ്ങളെ, നാട്ടുകാരെ, നിങ്ങൾ അറിയണം. എന്നാൽ ഈ ഒരു സ്വഭാവത്തെ ഗൗരവപൂർവമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കാണുന്നത്. وإذا تتلى عليهم آياتنا بينات تعرف في وجوه الذين كفروا المنكر يكادون يسطون بالذين يتلون عليهم آياتنا قل أفأنبئكم بشر من ذلكم النار وعدها الله الذين كفروا وبئس المصير. വ്യക്തമായ നിലയിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ അവിശ്വാസികളുടെ മുഖങ്ങളിൽ അനിഷ്ടം പ്രകടമാകുന്നത് നിനക്ക് മനസ്സിലാക്കാം. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുന്നവരെ കയ്യേറ്റം ചെയ്യാൻ തന്നെ അവർ മുതിർന്നേക്കാം. പറയുക, അതിനേക്കാളെല്ലാം ദോഷകരമായ കാര്യം ഞാൻ നിങ്ങൾക്കറിയിച്ചു തരട്ടെയോ? നരകാഗ്നിയത്രേ അത്. അവിശ്വാസികൾക്ക് അതാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ചെന്നു ചേരാനുള്ള ആ സ്ഥലം എത്ര ചീത്ത! കല്ലേറും കൂക്കുപിളികളും മർദ്ദനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് തൗഹീദി പ്രബോധന രംഗത്ത് ഇന്നും തളരാതെ സജീവമായി ഞങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത് അതിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹനീയ ആദർശത്തിന്റെ കരുത്തു മാത്രമാണ്. മാലകളിലും നൂലാമാലകളിലും കെട്ടുപിണഞ്ഞു കിടക്കുന്ന അക്രമവാസനയുള്ള ഈ മുസ്ലിം സമുദായത്തോട് ഗുണകാംക്ഷയോടുകൂടി ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രവാചകന്മാർ അവരുടെ സമുദായത്തോട് പറഞ്ഞ അതേ കാര്യങ്ങളാണ്. മുജാഹിദുകളെ, ഒരു കാരണവശാലും നമ്മൾ അങ്ങോട്ട് തിരിച്ചടിക്കാത്തവരാൽ നമ്മൾ ആരുടെ ഭേദം കയ്യേറാറില്ല, നമ്മൾ ആരുടെ പ്രസംഗവും കൊളാക്കാറില്ല. നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണഘടന, ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഓരോ പൗരന് നൽകിയ മൗലികാവകാശമാണ്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ മാത്രം എന്തേ ഇത്? RSS ഇവിടെ പ്രസംഗിക്കുന്നില്ലേ? BJP ഇവിടെ പ്രസംഗിക്കുന്നില്ലേ? ഇവിടെ നിരീശ്വരവാദികൾ പ്രസംഗിക്കുന്നില്ലേ? അല്ല ഇല്ലെന്ന് പറയുന്നവർ പ്രസംഗിക്കുമ്പോ ഏത് സുന്നിയിൽ ഈ സ്റ്റേജ് കയ്യേറിയിട്ടുണ്ട്? അള്ളാഹുവിന്റെ എതിരെ ശിർക്ക് പ്രചരിപ്പിക്കുന്ന സമൂഹം ഇവിടെ ജീവിക്കുമ്പോ ഏത് സ്റ്റേജിൽ ഈ കയ്യേറിയിട്ടുണ്ട്? അള്ളാഹുവിനോടാണോ നിന്റെ വിരോധം? ഇസ്ലാമിനോടാണോ നിന്റെ വിരോധം? ആയത്തുകൾ ഉദ്ധരിച്ചില്ലേ? അധ്യായ നമ്പർ പറഞ്ഞില്ലേ? വചന നമ്പർ പറഞ്ഞില്ലേ? സഹീഹ് മുസ്ലിം ഉദ്ധരിച്ചില്ലേ? തെളിവല്ലയോ പറഞ്ഞത്? അല്ലും ഉദ്ധരിച്ചില്ലേ? ഗ്രന്ഥങ്ങൾ എത്രയാ ഉദ്ധരിച്ചത്? ഫത്വമുഈൻ ഉദ്ധരിച്ചില്ലേ? ഇത് തെളിവല്ലയോ? ഇത് ചരിത്രമല്ലയോ? ഇത് വിപ്ലവമല്ലയോ? ഇത് ഖുർആനല്ലയോ? വേറെ എന്താണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്?
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പൂന്തുറയിലെ എസ് എം ബ്ലോക്കിലെ വിശ്വാസികളായ മുസ്ലിങ്ങള് എന്റെ സ്റ്റേജ് കയ്യേറാമെന്നവൻ കണ്ണുകുടിച്ചവനാ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാ, ഇവനെന്ത് ഇസ്ലാമിന്റെ സ്പിരിറ്റാ, ഹറാമായ കള്ളുകുടിച്ചിട്ട് സ്റ്റേജ് കയ്യേറാൻ അവനെ പറഞ്ഞേച്ച പണ്ഡിതന്മാരുണ്ടെങ്കിൽ നിങ്ങളോടും നിങ്ങളും വരും പരലോകത്ത്, നമുക്ക് അവരെ വെച്ച് കാണാം. അതുകൊണ്ട് പ്രിയങ്കരേ, ഇന്ന് ഉറങ്ങരുതേ, ഉറങ്ങാതെ കിടന്നിട്ട് നിങ്ങൾ ആലോചിക്കണം. ഇന്നെങ്ങാനും മരിച്ചു പോയാൽ ഈ അക്രമം ചെയ്തവനെ നിന്നോട് വിരോധമില്ല, നിന്നോട് കോപമില്ല. കാരണം അല്ലാഹു ഫർലിക്കൗമി ഇന്നഹും ലായറബൂൻ എന്ന് തായിഫ് എന്ന് പ്രാർത്ഥിച്ച അല്ലാഹുവിന്റെ റസൂലിനെ അനുധാവനം ചെയ്യുന്ന സലഫീ പ്രസ്ഥാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാൽ എന്റെ മൈക്ക് പിടിച്ചവനെ, ആയത്ത് ഹദീസ് മുദ്രിച്ചതിനെ അക്രമിച്ചവനെ, നിനക്ക് പരലോകത്ത് അന്ന് ശിക്ഷ തരാതെ നിനക്ക് പുറത്തു തരട്ടെ, നിനക്ക് ഹിദായത്ത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു അക്രമിച്ചവനെ, അല്ലാഹു നവസിറത്തല്ലാ അല്ലാഹു ഇർഹം അല്ലാഹു.